ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും ടൈം ടേബിൾ പ്രകാരം വുമൺ സ്റ്റഡിയാണ്. അപ്പോൾ വുമൺ സ്റ്റഡി ബുക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ആന്ത്രോപ്പോളജി തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മെത്തേഡ് ഓഫ് ആന്ത്രോപ്പോളജി ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ്? കേസ് സ്റ്റഡി പറഞ്ഞു, എത്നോഗ്രഫി പറഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് ആണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, മൂന്നാമത്തത്. അതായത് മെത്തേഡ് ഓഫ് ആന്ത്രോപ്പോളജിയിൽ മൂന്നാമത്തതാണിത്, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. എന്താണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ? നിങ്ങൾക്കറിയാം, ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് അല്ലേ. അതായത് ഈ ഒരു സമൂഹത്തിൻ്റെ രീതികളെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ആണ് ഇത്, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നാണ് ബ്രോണിസ്ലോ മലിനോവിസ്കിയുടെ അഭിപ്രായം. ഒരു സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനാണ്. ഇത് മലിനോവിസ്കിയുടെ അഭിപ്രായമാണ്, ബ്രോണിസ്ലോ മലിനോവിസ്കിയുടെ അഭിപ്രായം. നോക്കുക, ഈ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നത് ഒരു നീണ്ട പ്രക്രിയയാണ്. അത് ഏത് ജനവിഭാഗത്തെയാണോ പഠിക്കുന്നത്, അവിടുത്തെ ഭാഷ പഠിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ എവിടെയാണോ, എന്തിനെയാണോ നമ്മൾ പഠനം വിധേയമാക്കുന്നത്, അല്ലെങ്കിൽ ഏത് ജനവിഭാഗത്തെയാണോ നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? അവിടുത്തെ ഭാഷ പഠിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഭാഷ പഠിച്ചാലല്ലേ നമുക്ക് അവരെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ അല്ലേ. പഠന പ്രക്രിയ മാസങ്ങളും വർഷങ്ങളും നീളുന്ന ഒന്നായി മാറാൻ വളരെയധികം സാധ്യതയുണ്ട്. ദീർഘകാലം ആവശ്യമുള്ളൊരു പ്രക്രിയയാണ് ഏതെന്ന് പറഞ്ഞാലേ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. അപ്പം വിവരശേഖരണത്തിന് മുന്നോടിയായുള്ള ചോദ്യാവലി തയ്യാറാക്കുന്നതിനും മറ്റ് മനഃശാസ്ത്രപരമായ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനും ഈ രീതി നമ്മളെ സഹായിക്കാറുണ്ട്. എന്താ പറഞ്ഞത്? ചോദ്യാവലി തയ്യാറാക്കുന്നതിനും മറ്റ് മനഃശാസ്ത്രപരമായ പരീക്ഷണങ്ങൾക്കും ഏത് സഹായിക്കാറുണ്ട്? പങ്കാളിത്ത നിരീക്ഷണ രീതി സഹായിക്കാറുണ്ട്. പിന്നെ ഓരോ സംഭവവും നടക്കുമ്പോൾ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഓരോ സംഭവവും നടക്കുമ്പോൾ എന്തു ചെയ്യും? അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ്റെ പ്രധാന പ്രത്യേകത. ഇവിടെ നിരീക്ഷകൻ ഒരു സമുദായ അംഗമായിട്ട് മാറുകയും ഒരു സമൂഹത്തിൻ്റെ ജീവിത രീതികൾ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുക, ഈ പങ്കാളിത്ത നിരീക്ഷണ രീതി ഉപയോഗപ്പെടുത്തിയ പ്രധാനപ്പെട്ട ആന്ത്രോപ്പോളജിസ്റ്റുകൾ ഒന്നാണ് എഡ്വേർഡ് ഇവൻസ്. എഡ്വേർഡ് അതായത് ഈ പിച്ചാട്, അതേപോലെ ലൗറ ബൊഹാന, ഹോട്ടൻസ് പൗഡർ മേക്കർ, അതിൽ മാർഗരറ്റ് മീഡ്, അബ്രഹാം കണ്ടിയർ, ഫ്രാൻസ് ബോസ്, ഇവരാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. അത് നമുക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. ഏതൊക്കെയാണ് നമുക്ക് അറിയുന്ന ആൾക്കാർ? ഫ്രാൻസ് ബോസിന് അറിയാം, ആന്ത്രോപ്പോളജിയുടെ ഫാദർ അല്ലേ. പിന്നെ മാർഗരറ്റ് മീഡ് അയാളറിയാം, പിച്ചാടിനെ അറിയാം, ഇവാൻ പിച്ചാടിനെയൊക്കെ നമുക്ക് ആദ്യം അറിയുന്ന ആളുകളാണ്. ഇനി നമ്മൾ നോക്കുക, നമ്മുടെ ഇന്ത്യൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്ന MN ശ്രീനിവാസ് പങ്കാളിത്ത നിരീക്ഷണ രീതി ഉപയോഗിച്ചിട്ടാണ് സംസ്കൃതവൽക്കരണ പ്രക്രിയയെക്കുറിച്ച് മൈസൂരിൽ പഠനം നടത്തിയത്. അപ്പോൾ ഈ നമ്മുടെ MN ശ്രീനിവാസ് മൈസൂരിൽ പഠനം നടത്തിയത് ഏത് രീതി ഉപയോഗിച്ചിട്ടാണ്? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ രീതി ഉപയോഗിച്ച്. നമ്മൾ പഠിച്ചിട്ടില്ലേ മൈസൂരിലെ കൂർഗ് വിഭാഗക്കാരുടെ കൂടെ താമസിച്ച് എത്ര മാസങ്ങളോളം വർഷങ്ങളോളം താമസിച്ചിട്ടാണ് അദ്ദേഹം പഠനം നടത്തിയത് അല്ലേ. അപ്പം MN ശ്രീനിവാസ് ഈ രീതി ഉപയോഗിച്ചിട്ടാണ് സംസ്കൃതവൽക്കരണ പ്രക്രിയയെക്കുറിച്ച് മൈസൂരിൽ പഠനങ്ങൾ നടത്തിയത്. പിന്നെ നോക്കുക, ആൻഡ്രിയ ബറ്റാലിയൻ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ഗ്രാമത്തിലെ അയിത്താചാരത്തെക്കുറിച്ച് പഠിച്ചത് പങ്കാളിത്ത നിരീക്ഷണ രീതിയിലൂടെയാണ്. അതായത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ എന്താണ് അയിത്തം എന്നുള്ള ആചാരത്തെക്കുറിച്ച് പഠിച്ചതും പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിലൂടെയാണ്. പിന്നെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ വളരെ കാലമായി വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ഒരു രീതിയായിരുന്നു നിരീക്ഷണം. ഇപ്പോൾ WJ ഗുഡും PK ഹട്ടും ഈ രീതിയെ ഏറ്റവും പഴയതുമെന്നാൽ ഏറ്റവും ആധുനികമായി കണക്കാക്കാവുന്നതുമായ വിവരശേഖരണ രീതി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആരൊക്കെ? WJ ഗുഡും
സ്പീക്ക് ഹാറ്റും ആണ്. ഈ രീതി വളരെ എന്താണ് പഴയതാണെങ്കിലും ഏറ്റവും ആധുനികമായി കണക്കാക്കാവുന്നതുമായ വിവരശേഖരണ രീതിയായിട്ടാണ് ഇതിനെ കാണുന്നത്, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനെ കാണുന്നത്. ഇനി ശ്രദ്ധാപൂർവം വീക്ഷിക്കുക എന്നതാണ് നിരീക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വീക്ഷിക്കുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക എന്ന പ്രക്രിയയെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി നോക്കിക്കാണാൻ എന്ന രീതിയിലാണ് സോഷ്യോളജി പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനെ കാണുന്നത്. ഒരു വ്യക്തിയുടെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. നിരീക്ഷിച്ചുള്ള പഠനത്തിൻ്റെ ആധികാരികത നിലനിൽക്കുന്നത് നിരീക്ഷകൻ്റെ തിരിച്ചറിയുവാനുള്ള കഴിവിലാണ്. അതുപോലെ നിരീക്ഷണത്തോടൊപ്പം രേഖപ്പെടുത്തലും ആവശ്യമാണ്. ഗവേഷകൻ തൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടും കേട്ടും മനസ്സിലാക്കുന്നതിനോടൊപ്പം യുക്തിപരമായ അപഗ്രഥനവും കൂടി നടത്തുമ്പോഴാണ് നിരീക്ഷണം അതിൻ്റെ ഉദ്ദേശിച്ച ഫലം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നത്. എന്താ പറഞ്ഞത്? ഗവേഷകൻ തൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ണ് മൂക്ക് നാക്ക് ഇതുകൊണ്ടൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കുന്നതിനോടൊപ്പം യുക്തിപരമായിട്ടുള്ള അപഗ്രഥനവും കൂടി നടത്തുമ്പോഴാണ് നിരീക്ഷണം കൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നത്? ഉദ്ദേശിച്ച ഫലം കിട്ടുന്നത്. പിന്നെ നോക്കുക, ഇപ്പം ഇന്ദ്രിയ ബോധം, അതേപോലെ തന്നെ ശ്രദ്ധ, അവബോധം എന്നിവയാണ് നിരീക്ഷണത്തിൻ്റെ ഘടകങ്ങൾ. അപ്പോൾ ഒബ്സർവേഷൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഇന്ദ്രിയ ബോധം, സെൻസേഷൻ, ശ്രദ്ധ, അറ്റൻഷൻ അല്ലേ, അവബോധം, പെർസെപ്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഘടകങ്ങൾ, നിരീക്ഷണത്തിന് മൂന്ന് ഘടകങ്ങളാണ് അവബോധം, ശ്രദ്ധ, ഇന്ദ്രിയ ബോധം. സൂക്ഷ്മവും കൃത്യവുമായ നിരീക്ഷണത്തിന് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും യോജിച്ച പ്രവർത്തനം ആവശ്യമാണ്. വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാതെയുള്ള നിരീക്ഷണം അർത്ഥരഹിതമായി പോകാം അല്ലേ. വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാത്ത നിരീക്ഷണം എന്തായി പോകാം? അർത്ഥമില്ലാത്തതായി പോകാം എന്നാണ് പറയുന്നത്. അതുപോലെ ഏതൊക്കെ വസ്തുതകളാണ് നിരീക്ഷണ വിധേയമാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിന് ശരിയായ അവബോധമുള്ളവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ശരിയായ അവബോധമുള്ളവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറഞ്ഞാൽ നിരീക്ഷണം. പിന്നെ അതുപോലെ നിരീക്ഷണ പ്രക്രിയയുടെ വിജയകരമായ പൂർത്തീകരണത്തിന് ചില നിബന്ധനകളുണ്ട്. ഏതൊക്കെയാണ്? ബുദ്ധിപരവും ധാർമ്മികവുമായ നിബന്ധനകളാണ് അവ. സത്യം കണ്ടെത്തുക അല്ലെങ്കിൽ അനാവരണം ചെയ്യുക, യുക്തിപരമായ വിശകലനം നടത്തുക എന്നിവ നിരീക്ഷണത്തിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള അംശമായിട്ടാണ് അറിയപ്പെടുന്നത്. വിവേചനരഹിതവും പക്ഷപാതരഹിതവും ആയും നിരീക്ഷണം നടത്താൻ കഴിയുക എന്നത് ഗവേഷണത്തിലെ ധാർമ്മികമായ നിലപാടിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ നിരീക്ഷണത്തെ ബാധിക്കുന്ന മറ്റ് രണ്ട് പ്രശ്നങ്ങളാണ് ആവശ്യമായ വസ്തുതകൾ കാണാതിരിക്കുക, തെറ്റായ നിരീക്ഷണം നടത്തുക എന്നിവ. അതുപോലെ അശ്രദ്ധ മൂലം ശരിയായ വസ്തുതകൾ നിരീക്ഷണ വിധേയമാക്കിയില്ലെന്ന് വരാം അല്ലേ. അതുപോലെ തന്നെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ നൽകുന്നത് മൂലം നിരീക്ഷണ ഫലങ്ങൾ ആധികാരികമല്ലാതായി തീരുകയും ചെയ്യാമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു, നിരീക്ഷണത്തെ ബാധിക്കുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് ഏതൊക്കെ? ആവശ്യമായ വസ്തുതകൾ കാണാതിരിക്കുക, തെറ്റായ നിരീക്ഷണം ഇവയൊക്കെ. അശ്രദ്ധ മൂലമാണ് എന്ത് ചെയ്യുന്നത്? ശരിയായ വസ്തുതകൾ നിരീക്ഷണം വിധേയമാക്കിയില്ലെന്ന് വരുന്നത്. അതുപോലെ തന്നെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുന്നതും ഏതിനെ ബാധിക്കും? നിരീക്ഷണത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുക എന്തൊക്കെയാണ് ഇനി പ്രധാനപ്പെട്ട നിരീക്ഷണ മാർഗങ്ങളെന്ന് നോക്കുക. എന്താ പറഞ്ഞത് നമ്മൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നിരീക്ഷണ മാർഗങ്ങൾ? നമുക്ക് ഒന്നാമത്തത് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ അല്ലേ. ഘടനാപരമായതും ഘടനാപരമല്ലാത്തതുമായിട്ടുള്ള ഒബ്സർവേഷൻ നിരീക്ഷണം. അതായത് ഏതെല്ലാം ഘടകങ്ങളാണ് നിരീക്ഷണ വിധേയമാക്കേണ്ടത് എന്ന് മുൻകൂട്ടി നിർണയിച്ചതിന് ശേഷം നടത്തുന്ന നിരീക്ഷണമാണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. എന്താണ് ഏതെല്ലാം ഘടകങ്ങളെ നിരീക്ഷണ വിധേയമാക്കേണ്ടത്, ഏതെല്ലാം ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിരീക്ഷണം നടത്തേണ്ടതെന്ന് മുൻകൂട്ടി നിർണയിച്ചതിന് ശേഷം നടത്തുന്ന നിരീക്ഷണമാണിത് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. മുൻകൂട്ടി ഒരു ഘടന നിർണയിക്കാതെ നടത്തുന്ന നിരീക്ഷണമാണ് അൺസ്ട്രക്ചേർഡ്. അതായത് ഒന്ന് മുൻകൂട്ടി തീരുമാനിച്ച് നടത്തുന്നതും അത് സ്ട്രക്ചേർഡും, എന്നാൽ മുൻകൂട്ടി തീരുമാനിക്കാതെ നടത്തുന്നത്
അൺസ്ട്രക്ചേർഡും നിരീക്ഷണ വസ്തുതകളും ഘടകങ്ങളും മുൻകൂട്ടി നിർണയിക്കപ്പെട്ടിട്ടുള്ളതിനാൽ കൂടുതൽ ആധികാരികമായ വിവരങ്ങൾ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ മൂലം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഏതാ പറഞ്ഞത്? സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. ഇനി രണ്ടാമത്തെ നോക്കുക, കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, അതായത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതും പരീക്ഷണാത്മക രീതി ഉപയോഗപ്പെടുത്തുന്നതും ഫോട്ടോഗ്രാഫി, വീഡിയോ ചിത്രീകരണം മുതലായ രീതികൾ ഉപയോഗപ്പെടുത്തുന്നതുമായ നിരീക്ഷണമാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. എന്താ പറഞ്ഞത്? പ്ലാനിങ്ങോടുകൂടിയില്ലേ, മുൻകൂട്ടി ആസൂത്രണം ചെയ്തത്, അതേപോലെ പരീക്ഷണാത്മക രീതി ഉപയോഗപ്പെടുത്തുന്നതും ഫോട്ടോഗ്രാഫി, വീഡിയോ ചിത്രീകരണം മുതലായ രീതികൾ ഉപയോഗപ്പെടുത്തുന്നതുമായ നിരീക്ഷണമാണിത് കൺട്രോൾഡ് ഒബ്സർവേഷൻ. അപ്പോൾ പരീക്ഷണാത്മക സാഹചര്യങ്ങളിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. അപ്പോൾ നിയന്ത്രണ ഗ്രൂപ്പും പരീക്ഷണ ഗ്രൂപ്പും സജ്ജമാക്കിയതിന് ശേഷമുള്ള പരീക്ഷണ ഗ്രൂപ്പിനെ ബാഹ്യ പ്രേരണകൾക്ക് വിധേയമാക്കുന്നു. എന്നിട്ട് അതിനുശേഷമുള്ള നിരീക്ഷണത്തിൽ ബാഹ്യ പ്രേരണ മൂലം പരീക്ഷണ ഗ്രൂപ്പിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നു. നുക നിയന്ത്രിത രൂപത്തിലുള്ള നിരീക്ഷണമാണ് ഗവേഷണം പരീക്ഷണശാലകളിൽ എന്നതുപോലെ കൃത്രിമ സാഹചര്യങ്ങൾ ഒരുക്കിയാണ് ഇവിടെ നിരീക്ഷണം നടത്തപ്പെടുന്നത്. എന്നാൽ അൺകൺട്രോൾഡ് എന്താണ്? പ്രകൃതിദത്ത സാഹചര്യങ്ങൾ നടത്തുന്ന നിരീക്ഷണമാണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. എന്താ പറഞ്ഞത്? പ്രകൃതിദത്ത സാഹചര്യങ്ങളിൽ നടത്തുന്ന നിരീക്ഷണത്തെയാണ് നമ്മളെന്ത് പറയുന്നത്? അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. അപ്പം ഇനി നമ്മൾ നോക്കുക അടുത്തത് എന്താണെന്ന്. അടുത്തതാണ് പാർട്ടിസിപ്പൻ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പൻ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. അപ്പോൾ നോക്കുക എന്താണെന്ന്. അതായത് നിരീക്ഷണ വിധേയമായ ഗ്രൂപ്പിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒരു അംഗമെന്ന നിലയിൽ ഗവേഷകൻ ജീവിക്കുകയും നിരീക്ഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ അത് പങ്കാളിത്ത നിരീക്ഷണമാകുന്നു. എന്താ പറഞ്ഞത്? സമൂഹത്തിലെ, അതായത് നിരീക്ഷണ വിധേയമാകുന്ന ഗ്രൂപ്പിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒരു അംഗമെന്ന നിലയിൽ ഗവേഷകൻ ജീവിക്കുകയും നിരീക്ഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ അത് പങ്കാളിത്ത നിരീക്ഷണമാകുന്നു. അതുപോലെ താൻ പങ്കാളിയായ ഗ്രൂപ്പിൻ്റെ എല്ലാവിധ രീതികളും അനുസരിച്ചുകൊണ്ടും ആചാരങ്ങൾ, മര്യാദകൾ എന്നിവ പാലിച്ചുകൊണ്ടുമാണ് ഗവേഷകൻ പങ്കാളിത്ത നിരീക്ഷണത്തിൽ ഏർപ്പെടുന്നത്. ഇതുമൂലം ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പൂർണ്ണമായ സഹകരണം നേടിയെടുക്കുവാൻ ഗവേഷകന് കഴിയുന്നു. അതുപോലെ ഗ്രൂപ്പിലെ അംഗങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്നത് മൂലം കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ സാധ്യമാകുന്നു. എന്നാൽ ഈ മാർഗത്തിൻ്റെ, നമ്മൾ നോക്കുക, മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് അവരിൽ നിന്നും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അന്യരോടെന്നതിലുപരി തങ്ങളുടെ ഇടയിലുള്ള ഒരാൾ എന്ന നിലയിൽ സംഘാംഗങ്ങൾ ഗവേഷകനോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതിനും പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓരോ സംഭവവും പെരുമാറ്റവും അപ്പോൾ തന്നെ രേഖപ്പെടുത്താൻ കഴിയുന്നു എന്ന മെച്ചവും പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനുണ്ട്. നിരക്ഷരരെ, മൊഴി നൽകാൻ ഇഷ്ടപ്പെടാത്തവർ, കുട്ടികൾ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവരും വിവരങ്ങൾ ശേഖരിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് പങ്കാളിത്ത നിരീക്ഷണം. അപ്പം നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറഞ്ഞാൽ, അതായത് ഗവേഷകൻ ഒരു ഗ്രൂപ്പിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒരു അംഗമെന്ന നിലയിൽ ജീവിക്കുകയും നിരീക്ഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ആണത് എന്താകുന്നത്? പങ്കാളിത്ത നിരീക്ഷണമാകുന്നത് അല്ലേ. ഇതിന് ഒരുപാട് മേന്മകളുണ്ട്. എന്തൊക്കെ മേന്മകൾ? അതായത് നിരക്ഷരര്, പിന്നെ അതേപോലെ തന്നെ മൊഴി നൽകാൻ ഇഷ്ടപ്പെടാത്തവർ, കുട്ടികൾ എന്നീ വിഭാഗങ്ങളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ഇനി നമ്മൾ നോക്കുക ഈ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ പങ്കാളിത്ത നിരീക്ഷണ മാർഗം ഉപയോഗിച്ച് വിവരശേഖരണം നടത്തുന്ന ചില പരിമിതികളുണ്ട്. എന്താണ്? നേരത്തെ നമ്മൾ ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരിമിതികൾ. ഒരു സമൂഹത്തിലെയോ ഗ്രൂപ്പിലെയോ അംഗമെന്ന നിലയിൽ ജീവിക്കുന്ന നിരീക്ഷകന് തൻ്റെ നിരീക്ഷണം വസ്തുനിഷ്ഠമായി നടത്തുവാൻ ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും. അതായത് ഒരു സമൂഹത്തിലെയോ ഗ്രൂപ്പിലെയോ അംഗമെന്ന നിലയിൽ ജീവിക്കുന്ന നിരീക്ഷകന്
തൻ്റെ നിരീക്ഷണം വസ്തുനിഷ്ഠമായി നടത്തുവാൻ ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും. എല്ലാതരം പെരുമാറ്റ രീതികളും നിരീക്ഷണ വിധേയമാക്കുവാൻ കഴിഞ്ഞെന്നും വരില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, വ്യക്തികളുടെ സ്വകാര്യ ജീവിതം നിരീക്ഷണ വിധേയമാക്കുന്നതിൽ പരിമിതികളുണ്ട് അല്ലേ. അപ്പോൾ വ്യക്തികളുടെ സ്വകാര്യ ജീവിതം നിരീക്ഷിച്ച് ഗവേഷണം നടത്താൻ എന്തുണ്ടായിരിക്കും? ധാരാളം പരിമിതികളുണ്ടായിരിക്കും. സംഘാംഗങ്ങളുമായി മാനസികമായ അടുപ്പം നിരീക്ഷകന് ഉണ്ടാകാമെന്നതിനാൽ നിരീക്ഷണം ആത്മനിഷ്ഠമായി തീരാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ അതുപോലെ നിരീക്ഷണം പൂർത്തിയാക്കുവാൻ കൂടുതൽ സമയം വേണ്ടി വരുമെന്നതും ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു ന്യൂനതയാണ്. നമ്മൾ പറഞ്ഞില്ലേ, മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം താമസിച്ചിട്ടാണ് ഗവേഷകൻ എന്ത് നടത്തുന്നത്, ഗവേഷണം നടത്തുന്നത്. അപ്പോൾ ധാരാളം സമയം വരുമെന്നതും ഇതിൻ്റെ ഒരു എന്തായിട്ട് കാണാം, നമുക്ക് ഒരു ന്യൂനതയായിട്ട് കാണാം. അപ്പോൾ ഗ്രൂപ്പിൻ്റെയോ സമൂഹത്തിൻ്റെയോ പ്രവർത്തനങ്ങളെ പുറത്തുനിന്ന് നോക്കി പഠിക്കുന്ന നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന രീതിയും നിരീക്ഷണത്തിന് ഉപയോഗിക്കാറുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ, തികച്ചും നിഷ്പക്ഷമായ രീതിയിൽ വസ്തുതകൾ മനസ്സിലാക്കാമെന്നതാണ് പങ്കാളിത്തമില്ലാത്ത നിരീക്ഷണം കൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടം. നിഷ്പക്ഷമായ രീതിയിൽ, ഒന്നിനോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ നിഷ്പക്ഷമായ രീതിയിൽ നിരീക്ഷണം നടത്തുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ പങ്കാളിത്തമില്ലാത്ത നിരീക്ഷണം. ഇതുമൂലം ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളുടെയും വിശ്വാസം നേടിയെടുക്കുവാൻ കഴിയുമെന്ന മെച്ചവുമുണ്ട്. അതുപോലെ ഒരു അപരിചിതൻ്റെ മുന്നിൽ മറ്റുള്ളവരുടെ പെരുമാറ്റം യാന്ത്രികമോ കൃത്രിമമോ നിറഞ്ഞതോ ആയിരിക്കാം എന്നതാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ. കാരണം ഒരു അപരിചിതൻ്റെ മുന്നിൽ മറ്റുള്ളവരുടെ പെരുമാറ്റം എന്താകും, യാന്ത്രികവും അതേപോലെ കൃത്രിമവുമാകാം എന്നുള്ളതും ഇതിൻ്റെ ഒരു ന്യൂനതയാണ്. പിന്നെ ഗ്രൂപ്പിലെ സജീവ അംഗമല്ലാത്തതിനാൽ എല്ലാ അവസരങ്ങളിലും നിരീക്ഷണം സാധിക്കുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ എന്താണ് ഒരു പ്രധാനപ്പെട്ട പോരായ്മയാണ്. അപ്പോൾ നമ്മൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ പറഞ്ഞു, ഇത് വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നോക്കാം അടുത്തത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്സർവേഷൻ. എന്താണ് നിരീക്ഷണത്തിൻ്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്സർവേഷൻ? നോക്കാം എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന്. അതായത് ഗവേഷകൻ നിരീക്ഷണ രീതി ഉപയോഗിച്ച്, അതായത് ഒരു ഗവേഷകന് നിരീക്ഷണ രീതി ഉപയോഗിച്ച് നേരിട്ട് വിവരശേഖരണം നടത്താൻ സാധിക്കുന്നു. അതാണ് ഒന്നാമത്തെ സവിശേഷത. ഗവേഷകന് നിരീക്ഷണ രീതി ഉപയോഗിച്ച് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നു. രണ്ടാമത്തതാണ്, പ്രകൃതിദത്ത സാഹചര്യങ്ങളിലാണ് നിരീക്ഷണം നടക്കുന്നത്. രണ്ടാമത്തെ എന്താ പറഞ്ഞത്, പ്രകൃതിദത്ത സാഹചര്യങ്ങളിലാണ് നിരീക്ഷണം നടക്കുന്നത്. മൂന്നാമത്തത്, വ്യക്തികളുടെ പെരുമാറ്റം നേരിൽ കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിനാൽ ഗുണപരമായ വിവരങ്ങളും ശേഖരിക്കുവാൻ കഴിയുന്നു. വ്യക്തികളുടെ പെരുമാറ്റം നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നതുകൊണ്ട് ഗുണപരമായ വിവരങ്ങളും ശേഖരിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ നോക്കടുത്തത്, ഒരു സംഭവവും അതത് സമയത്ത് തന്നെ രേഖപ്പെടുത്താൻ കഴിയുന്നു. അതായത് ഓരോ സംഭവവും ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുകയാണ്, രേഖപ്പെടുത്താൻ സാധിക്കുന്നു. പിന്നെ സാമൂഹിക ജീവിതം ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു. സാമൂഹിക ജീവിതം ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇനി അടുത്തതാണ്, അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്സർവേഷൻ ടെക്നിക് ഓവർ അതർ ടെക്നിക്സ്. എന്താണ് അഡ്വാൻറ്റേജസ്, നേട്ടങ്ങൾ, ഒബ്സർവേഷൻ്റെ നേട്ടങ്ങളും ടെക്നിക്കും അതുകൂടാതെ മറ്റുള്ള ടെക്നിക്കുകളും എന്താണെന്ന് നമുക്ക് എന്താണെന്ന്. അതായത് ഒന്നാമത്തതാണ്, ചോദ്യാവലി, അഭിമുഖം എന്നീ രീതികൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, വിവരശേഖരണം നടത്തുമ്പോൾ വ്യക്തികൾ അവരുടെ ഓർമ്മയിൽ നിന്നാണ് വിവരണങ്ങൾ നൽകുന്നത്. എന്താ പറഞ്ഞത്, ചോദ്യാവലി അതേപോലെ തന്നെ അഭിമുഖം എന്നീ രീതികൾ ഉപയോഗിച്ച് വിവരശേഖരണം നടത്തുമ്പോൾ വ്യക്തികൾ അവരുടെ ഓർമ്മയിൽ നിന്നാണ് വിവരണങ്ങൾ നൽകുന്നത്. എന്നാൽ നിരീക്ഷണത്തിൽ എന്താണ് നിരീക്ഷണത്തിൻ്റെ സവിശേഷത, ഓരോ സംഭവവും അവ സംഭവിക്കുന്ന സമയത്ത് തന്നെ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് നിരീക്ഷണത്തിൻ്റെ പ്രത്യേകത. ഓരോ സംഭവവും അവ സംഭവിക്കുന്ന സമയത്ത് തന്നെ കണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്നതാണ്.
ഇതുമൂലം ശേഖരിക്കുന്ന വിവരങ്ങളുടെ വിശ്വാസ്യത കൂടുതലായിരിക്കും. ഇതുമൂലം നിരീക്ഷണം മൂലം ശേഖരിക്കുന്ന വിവരങ്ങളുടെ വിശ്വാസ്യത കൂടുതലായിരിക്കും. നമുക്ക് രണ്ടാമത്തത്, മനുഷ്യൻ്റെ ശീലങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് പെരുമാറ്റ രീതികൾ. മനുഷ്യൻ്റെ ശീലങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് പെരുമാറ്റ രീതികൾ. നിരീക്ഷണത്തിലൂടെ മനുഷ്യൻ്റെ സഹജവാസനകളും ശീലങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്താണ് നിരീക്ഷണത്തിലൂടെ മനുഷ്യൻ്റെ സഹജവാസനകളും ശീലങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അല്ലേ? പിന്നെ അടുത്തത്, ശിശുക്കൾ, മൃഗങ്ങൾ, നിരക്ഷരർ ഈ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ഉത്തമമായ മാർഗം നിരീക്ഷണമാണ്. എന്താ പറഞ്ഞത്? ശിശുക്കൾ, മൃഗങ്ങൾ, നിരക്ഷരർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അപ്പം അഡ്വാൻറ്റേജസ് ആണ് അത് കേട്ടോ, നേട്ടങ്ങളാണ്. ഇനി നമ്മൾ നോക്കുക, റെക്കോർഡിംഗ് ഒബ്സർവേഷൻ. എന്താണ് റെക്കോർഡിംഗ് ഒബ്സർവേഷൻ? അതായത് നമ്മൾ നിരീക്ഷണം നടത്തുമ്പോൾ ഓരോ സംഭവവും എന്ത് ചെയ്യണം? റെക്കോർഡാക്കി വെക്കണം, രേഖപ്പെടുത്തി വെക്കണം. അതിനുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാർഗങ്ങൾ, റെക്കോർഡിംഗ് ഒബ്സർവേഷൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാർഗങ്ങൾ എന്തെല്ലാം അല്ലേ? ഒന്നാമത്തതാണ് ഒബ്സർവേഷൻ ഗൈഡ്സ്. അതായത് ഒന്നിലധികം നിരീക്ഷകർ ഒരേ പ്രതിഭാസം പല സ്ഥലങ്ങളിലായി നിരീക്ഷിക്കുന്ന ഘട്ടങ്ങളിൽ നിരീക്ഷണ വസ്തുതകൾ രേഖപ്പെടുത്തുന്നതിന് ഒരേ മാതൃകയിലുള്ള ഗൈഡുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഒന്നിലധികം നിരീക്ഷകർ ഒരേ പ്രതിഭാസം പല സ്ഥലങ്ങളിലായി നിരീക്ഷിക്കുന്ന ഘട്ടങ്ങളിൽ നിരീക്ഷണ വസ്തുതകൾ രേഖപ്പെടുത്തുന്നതിന് ഒരേ മാതൃകയിലുള്ള ഗൈഡുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒന്നിലധികം നിരീക്ഷകർ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ താരതമ്യം ചെയ്യുന്നതിന് ഒരേ മാതൃകയിലുള്ള ഗൈഡുകൾ ഉപകാരപ്രദമാണ്. ഒബ്സർവേഷൻ ഗൈഡ്സ്. പിന്നെ നോക്കുക രണ്ടാമത്തത്, റെക്കോർഡിംഗ് ഷീറ്റ്സ് ഓർ ചെക്ക് ലിസ്റ്റ്സ്. അതായത് ഏതൊക്കെ സംഗതികൾ രേഖപ്പെടുത്തണമെന്ന് മുൻകൂട്ടി നിർണയിച്ച് അവ രേഖപ്പെടുത്തുവാനാണ് റെക്കോർഡിംഗ് ഷീറ്റ് ഉപയോഗിക്കുന്നത്. സാധാരണയായി ഇത്തരം ഷീറ്റുകൾ യെസ് ഓർ നോ മാതൃകയിൽ ചിട്ടപ്പെടുത്തുന്നവയായിരിക്കും. അപ്പോൾ ഒബ്സർവേഷൻ ഗൈഡ്സ് ഉണ്ട്, റെക്കോർഡിംഗ് ഷീറ്റ്സ് ഉണ്ട്. അടുത്തത് ഫീൽഡ് നോട്ട്സ്. അതായത് നിരീക്ഷണ വസ്തുതകൾ അതത് സമയത്ത് എഴുതി രേഖപ്പെടുത്തുന്നതിനെയാണ് ഫീൽഡ് നോട്ട് തയ്യാറാക്കലെന്ന് പറയുന്നത്. എന്താ പറയുക, നിരീക്ഷണ വസ്തുതകൾ അതത് സമയത്ത് തന്നെ എഴുതി രേഖപ്പെടുത്തുന്നതാണ് ഫീൽഡ് നോട്ട്സ്. അതായത് തത്സമയം കുറിച്ച് വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സാധാരണ നോട്ട് ബുക്കുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത് നോക്കുക, പിക്ചേഴ്സ്. അതായത് ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി തുടങ്ങിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ചിത്രങ്ങളും ശബ്ദങ്ങളും രേഖപ്പെടുത്തുകയും പിന്നീട് വിശദമായ പഠനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ, ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഓരോ സംഭവത്തിൻ്റെയും യഥാർത്ഥ ചിത്രീകരണം സാധ്യമാണെന്നതുപോലെ ഏത് കാലത്തും എടുത്ത് പരിശോധിക്കുവാൻ കഴിയുന്ന ഒരു റെക്കോർഡും ഉണ്ടാക്കുവാൻ കഴിയുന്നു. അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ ഏതുവരെയാണ് പറഞ്ഞത്? നമ്മൾ റെക്കോർഡിംഗ് ഒബ്സർവേഷൻ വരെയാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ പറഞ്ഞതിലുള്ളതാണ് കേട്ടോ ഇത് മുഴുവനും. ഇപ്പോൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിൽ പറഞ്ഞു, ഒബ്സർവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, അഡ്വാൻറ്റേജ് പറഞ്ഞു, അതേപോലെ റെക്കോർഡിംഗ് ഒബ്സർവേഷൻ പറഞ്ഞു അല്ലേ. ആ ഇനി നമുക്ക് നാലാമത്തെ ഉണ്ട്. നാലാമത്തെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഫോക്കസ് ഇൻ്റർവ്യൂ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ.